ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവുമായ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അര കിലോ ചിക്കന് അല്പം മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് മുളകുപൊടിയാണ്. മുളകുപൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം മുളകുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡറുമാണ്. പിന്നെ 1/2 ടീസ്പൂണ് തൊട്ട് 1 ടീസ്പൂൺ വരെ പെരുംജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇതിലേക്ക്. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പതാ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഞാൻ മസാല തേച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരച്ചെടുത്ത പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് എത്രത്തോളം സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു അത്രത്തോളം നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. 2-3 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിനെ ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് സമയമെടുത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റാണ് ഉണ്ടാവുക. പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് പോവില്ല. അകവും പുറവും ഒക്കെ ഒരുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.